കൊച്ചിയിൽ ഓടുന്ന കാറിൽ മോഡലിനെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ പീഡനത്തിനിരയായ യുവതി പോലീസിൽ മൊഴി നൽകി. സുഹൃത്ത് ഡിംബലാണ് തന്നെ ബാറിൽ കൊണ്ടുപോയതെന്നും ബിയറിൽ എന്തോ പൊടി ചേർത്തതായി സംശയിക്കുന്നുവെന്നും യുവതി പോലീസിനോട് പറഞ്ഞു. അവശയായ തന്നോട് സുഹൃത്തുക്കളുടെ കാറിൽ കയറാൻ ഡിംബൽ ആവശ്യപ്പെടുകയായിരുന്നു. വാഹനത്തിൽ സഞ്ചരിക്കവേ മൂവരും പീഡിപ്പിച്ചുവെന്നും ഇവരെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമെന്നും യുവതി മൊഴി നൽകി. സുദിഷ ധർമ്മൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. സുദിഷ, ഈ യുവതിയുടെ മൊഴി, അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നടപടിയിലേക്ക് ഇന്ന് പോലീസ് കടക്കുമോ? സുദിഷ, റിജിത്ത്, ഈ നാല് പ്രതികളുടെയും അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്തും എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. നാല് പ്രതികളും സൗത്ത് പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇന്നലെയാണ് ഇവരെ വിവിധയിടങ്ങളിൽ നിന്നായി കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു വിവരം ഇപ്പോൾ വന്നതാണ്. ഈ മൊഴി എന്ന് പറയുന്നത് പരാതിക്കാരിയായ യുവതി പോലീസിനോട് പറഞ്ഞത് തന്നെ ഡിംബലാണ് ഈ പാർട്ടിക്ക് വേണ്ടി കൊണ്ടുപോയത്. ഈ പബ്ബിലേക്ക് താൻ വരുന്നത് ഡിംബൽ വഴിയാണ്. ഡിംബലും താനും ഏറെ നാളെയുള്ള സുഹൃത്തുക്കളാണ്. ഇരുവരും ഒരുമിച്ച് ആഡ് ഫിലിമിലും ഷോർട്ട് ഫിലിമിലും ഒക്കെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള പരിചയമുണ്ട്. ആ പരിചയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിലാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസവും ഈ പബ്ബിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഇരുവരും മദ്യപിക്കുന്നു. ആദ്യം ബിയർ കഴിക്കുന്നു. രണ്ടാമത് ബിയർ കഴിക്കുമ്പോൾ ഒരു അസ്വാഭാവികത തനിക്ക് തോന്നിയിരുന്നു. താൻ അവശയായിരുന്നു രണ്ടാമത് ഈ ബിയർ കഴിച്ചപ്പോൾ എന്ന് ഈ യുവതി പോലീസിനോട് പറയുന്നു. അതിൽ എന്തെങ്കിലും പൊടി കലർത്തിയിട്ടുണ്ടോ എന്ന് തനിക്ക് സംശയമുണ്ട് എന്നും ഈ യുവതി പോലീസിനോട് പറയുന്നുണ്ട്. ഇതിനുശേഷം അവശയായ തന്നെ തന്നോട് ഈ സുഹൃത്തുക്കൾക്കൊപ്പം വാഹനത്തിൽ കയറാൻ ഡിംബലാണ് പറഞ്ഞത്. താൻ മറ്റു സുഹൃത്തുക്കളെ കണ്ട ശേഷം തിരിച്ചു വരാമെന്നും ഡിംബൽ പറയുന്നു. അതിനുശേഷം ഈ പരാതിക്കാരിയായ ബലാത്സംഗത്തിനിരയായ യുവതി ഈ മൂന്ന് പേർക്കൊപ്പം എനിക്ക് പിറകിൽ കാണുന്ന ഈ വാഹനത്തിൽ കയറുന്നു. ഈ വാഹനത്തിൽ ഈ മൂന്ന് യുവാക്കളും നഗരം ചുറ്റുകയും ഇവർ മാറി മാറി തന്നെ പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ യുവതി നൽകിയിട്ടുള്ള മൊഴിയിൽ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഡിംബലിന് ഈ സംഭവത്തിലുള്ള പ്രാധാന്യം എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഈ യുവതി ഇപ്പോൾ പരാതിക്കാരിയായ യുവതി നൽകിയിരിക്കുന്ന മൊഴി ഇപ്പോൾ ഡിംബലിനെതിരെയാണ്. ഡിംബലാണ് തന്നെ ഇവർക്കൊപ്പം വിട്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഡിംബൽ ഈ പെൺകുട്ടിക്കൊപ്പം ഈ വാഹനത്തിൽ കയറിയിട്ടില്ല എന്നതും ആദ്യഘട്ടത്തിൽ തന്നെ ഏറെ ശ്രദ്ധേയമായി പോലീസ് നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഏതായാലും ഈ യുവതി ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. എറണാകുളം മെഡിക്കൽ കോളേജിൽ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇനി ഈ പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. ഒപ്പം ലഹരി പരിശോധന അടക്കം നടത്തും എന്നുള്ള കാര്യവും പോലീസ് അറിയിച്ചിട്ടുണ്ട്. റീജിത്ത്, ശരി. സുദിഷ ധർമ്മനാണ് വിവരങ്ങൾ നൽകിയത്.